എല്ലാവർക്കും സുഖം തന്നെയല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെച്ചാൽ അടിപൊളി ഒരു മുട്ടക്കറിയാണ്. പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് ഒരു 1/2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകിടുന്നുണ്ട്. എണ്ണ അധികം വേണ്ട, ഒരു 1/2 സ്പൂൺ വേണം. എന്നുണ്ടെന്നാൽ കുറച്ച് എണ്ണ ഉണ്ടെങ്കിലാണ് ഇത്തിരി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കുക കേട്ടോ. അതിനുശേഷം കുറച്ച് കടുകിടുക. കടുക് പൊട്ടുന്നതിനുള്ളിൽ നമ്മൾ വലിയുള്ളി നല്ല നീളത്തിൽ അരിഞ്ഞതാണ്, 4 വലിയുള്ളിയും 2 പച്ചമുളകാണ് നീളത്തിൽ അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുമാതിരി മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് നീളത്തിൽ അരിഞ്ഞാലാണ് നല്ല ടേസ്റ്റ്. അതിനുശേഷം 1/4 സ്പൂൺ ഉപ്പ് ഇടും. ഉള്ളി നല്ല ബ്രൗണിഷ് കളറാണവരേക്കും നമുക്ക് ഗ്യാസ് ഫുള്ളിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. 5 മിനിറ്റ് നമുക്ക് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴേക്കും നന്നായിട്ട് ഇങ്ങോട്ട് ഉള്ളി നന്നായിട്ട് വഴണ്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ കണ്ട നല്ല കളറൊക്കെ ചേഞ്ചായി. ഈ സമയത്താണ് നമുക്ക് ഇഞ്ചി വെള്ളുള്ളിയുടെ പേസ്റ്റ് ഇടേണ്ടത്. ഓരോരുത്തർ ഉണ്ടാക്കണ ഇറച്ചിക്കോ മുട്ടക്കറിക്കൊക്കെ ഒരു പച്ചമണം ഉണ്ടാവും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നന്നായിട്ട് വാടാതെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴാണ് അത് ഇങ്ങനെ മണം ഉണ്ടാവുക കേട്ടോ, ഒരു കുത്തുമണം ഉണ്ടാവുക. അപ്പോൾ ഉള്ളി നന്നായിട്ട് മൂക്കണം, അതേമാതിരി ഇഞ്ചി വെള്ളുള്ളി ഒരു 2 മിനിറ്റ് കടന്ന് നന്നായിട്ട് മൂക്കണം. അപ്പോൾ നമുക്ക് മുട്ടക്കറിക്ക് പച്ചമണം ഉണ്ടാവില്ല കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു 3 സ്പൂണ് 3 തണ്ട് കറിവേപ്പിലയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നല്ല ഫ്രഷ് കറിവേപ്പില കേട്ടോ, നമ്മുടെ വീട്ടിലുണ്ടായതാണ്. അത് നന്നായിട്ട് വഴറ്റുക ഒരു 2 മിനിറ്റ്. അതിനുശേഷം ഗ്യാസ് ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. അതിനുശേഷം കുറച്ച് കുറച്ച് മസാലയാണ്. ഈ മസാല ഇട്ട ശരീരത്തിന് ഒരു കേടുമില്ല. അപ്പോൾ ഞാൻ 1/2 സ്പൂണ് പെരിഞ്ചീരക് ഇട്ടിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരത്തിൻ്റെ പൊടിയാണ് കേട്ടോ. പിന്നെ 1/2 സ്പൂൺ വന്ന് ഗരം മസാലയും 1/4 സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. മഞ്ഞപ്പൊടി മാത്രമാണ് ഞാൻ 1/4 സ്പൂൺ ഇട്ടിട്ടുള്ളൂ, ബാക്കിയെല്ലാം വന്ന് 1/2 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. 5 പേർക്കുള്ള മുട്ടക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മുളകിൻ്റെയും മല്ലിയുടെയൊക്കെ പച്ചക്കുത്ത് പോണവരേക്കും ഒരു 2 മിനിറ്റ് നമുക്ക് ഗ്യാസ് സിമ്മിലിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് വഴണ്ട് കൊടുക്കുക. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ 1/2 സ്പൂൺ എണ്ണ ഒഴിച്ചത്. ഇപ്പം ഇങ്ങനെ നന്നായിട്ട് വഴറ്റുമ്പോൾ നമുക്ക് നന്നായിരിക്കും. എണ്ണ ഒഴിച്ചില്ലെങ്കിൽ അത്രയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. തക്കാളി ഒന്ന് നമുക്ക് ഉടച്ചെടുക്കണം, സ്മാഷായി കിട്ടണം. അതിനുശേഷം മാത്രം നമ്മൾ തേങ്ങാപ്പാല് ചേർത്താൽ മതി. 1/2 മുറിയുടെ തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. 2/3 പാലും 3/3 പാലും ഒന്നല്ല, മൊത്തമായിട്ട് 1 പാല്, 1/3 പാൽ മാതിരി. ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് തേങ്ങയുടെ പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തിട്ട് ആ ബാക്കിയുള്ളതും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. ഗ്യാസ് ഒന്ന് ഫുള്ളിൽ വെക്കുക. ആദ്യം ഒന്ന് തിള വരണവരേക്കും ഗ്യാസ് ഫുള്ളിൽ വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഗ്യാസ് വന്ന് സിമ്മിലിടാം കേട്ടോ. ഇതിപ്പോൾ എല്ലാം മിക്സ് ആക്കിയിട്ട് ഒന്ന് 1/5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കുക കേട്ടോ. പിന്നെ നല്ല ഫ്രഷ് മല്ലിയുടെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ ചെറുതായി പൊടിപ്പൊടി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇടുക. തിള വരുമ്പോൾ നമുക്ക് ഗ്യാസ് സിമ്മിലാക്കാം. വേവിച്ച മുട്ട 2 ആയിട്ട് മുറിച്ചതാണ്, അതിലേക്ക് ഇടുക കേട്ടോ. അപ്പോൾ മുഴുവൻ മുട്ടയിടുമ്പോൾ ഈ മുട്ടക്കറിക്ക് ആ മുട്ടക്കറിയുടെ ടേസ്റ്റ് അത്രയ്ക്ക് നമുക്ക് എടുത്ത് കിട്ടില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ മുറിച്ചിട്ട് ഇടുകയാണെങ്കിൽ ഈ മുട്ടയുടെ മഞ്ഞയുടെ ഗ്രേവിയൊക്കെ അതിലിത്തിരി മിക്സായിട്ട് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ മുറിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചപ്പാത്തിക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക. അപ്പത്തിനും ചപ്പാത്തിക്കും നല്ല ഒരു കോമ്പിനേഷനാണ്. ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയണവർ നിറയെ പേരുണ്ടാവും, അറിയാത്തവർ ഒന്ന് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ ഇതിന് ശേഷം നമുക്കിതൊന്ന് ഗ്യാസ് സിമ്പിൾ തന്നെ വെച്ചിട്ട് 2 മിനിറ്റ് മൂടി വെച്ചാൽ മതി കേട്ടോ. ഈ സമയത്ത് ഈ ഗ്രേവിയൊക്കെ നമുക്ക് ഈ മുട്ടയുടെ മേലേക്ക് കുറച്ച് എടുത്ത് ഒഴിക്കാം. മുട്ട ഉടയാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്തിനാണ് ഇതിങ്ങനെ ഒഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ മുട്ടയുടെ ഒരു എസെൻസ് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. മുട്ട ഉടയരുത്. പിന്നെ ബാക്കി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് 1/2 സ്പൂൺ ഇട്ടിട്ട് കുരുമുളക് പൊടി ഈ സമയത്ത് ഞാൻ 1/2 സ്പൂൺ ഇടുന്നുണ്ട്. എന്തിനാണ് ഈ ലാസ്റ്റ് കുരുമുളക് പൊടി ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കുരുമുളക് പൊടി ലാസ്റ്റ് ഇട്ട് നമ്മൾ കറി ഇറക്കുമ്പോൾ ആ മുട്ടക്കറിക്ക് നല്ലൊരു ഫ്ലേവറും കിട്ടും, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ മുട്ട പൊട്ടാതെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം, മെല്ലെ ഇളക്കി കൊടുക്കാം. നമ്മുടെ കറി തിളച്ച ശേഷം ഞാൻ ഇത് ഇത്ര നേരം മുട്ടയിട്ട ശേഷം ഗ്യാസ് സിമ്മിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. മൊത്തം 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി മുട്ടക്കറി റെഡിയാണ്. ഇപ്പോൾ കണ്ടോ കറിയൊക്കെ തിളച്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം ഗ്യാസ് ഫുള്ളിൽ വെക്കരുത്, പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.